തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സർവകലാശാലകളെ വംശീയ പാഠശാലകളാക്കാനുള്ള സംഘപരിവാര നീക്കങ്ങൾ ശക്തമാവുകയാണ് എന്ന് പറയാം. സിലബസിൽ സവർക്കറുടെയും ഗോൾവർക്കറുടെയും ലേഖനങ്ങൾ ഉൾപ്പെടുത്തി വിവാദത്തിലായത് കണ്ണൂർ സർവകലാശാലയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് സിലബസിൽ മഹാഭാരതവും രാമായണവും രാമചരിതമാനസവും വരെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസമുള്ളവരുടെ കണ്ണു തള്ളിച്ചിരിക്കുകയാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ. മറ്റ് വിവാദത്തിനൊന്നും നിൽക്കാതെ വെല്ലുവിളി എന്നോണം സിലബസിൽ ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് സിലബസിൽ മഹാഭാരതം, രാമായണം, രാമചരിതമാനസം എന്നിവ ഉൾപ്പെടുത്തിയ പുതിയ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മോഹൻ യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പരിഷ്കരണമെന്നാണ് മന്ത്രി പറയുന്നത്. പുതിയ പദ്ധതികളുടെ ഭാഗമായി ഇനി എന്തെല്ലാം വരാനിരിക്കുന്നുവെന്ന് അന്താളിച്ചു പോയാൽ ഉടനടി മന്ത്രിയുടെ വിശദീകരണവും വരുന്നുണ്ട്. ഇതിഹാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്നുള്ളതാണ് അത്. അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആർക്കെങ്കിലും ഇതിഹാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടായാൽ മധ്യപ്രദേശ് സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് സിലബസ് എടുത്തു നോക്കിയാൽ മാത്രം മതി എന്നർത്ഥം. മറ്റു ചിലതുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിലെ അധ്യാപകർ സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ മഹത്വം പുറത്തെത്തിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അതിലാർക്കും പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിഹാസം ചരിത്രമാവുന്നത് എങ്ങനെയെന്നും മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശ് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ ഘടകം. ഇതിഹാസങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഇപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട്. കലാലയങ്ങളെ വർഗീയ ധ്രുവീകരണ പാഠശാലകളാക്കുന്ന സംഘപരിവാര ശ്രമങ്ങൾ ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. സർവകലാശാല MA ഗവേൺസ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ സിലബസ് പരിഷ്കരിച്ചത് RSS ആചാര്യന്മാരായ ഡി സവർക്കർ, MS കോൾവാൾക്കർ എന്നിവരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കണ്ണൂരിൽ. ദീനദയാൽ ഉപാധ്യായയുടെ ലേഖനവും സിലബസിൽ ഉണ്ടായിരുന്നു. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനാണ് സർവകലാശാലയുടെ ശ്രമമെന്ന വിമർശനം ശക്തമാവുകയും വിഷയം വിവാദമാവുകയും വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാവുകയും ചെയ്തതോടെ സിലബസ് പിൻവലിക്കാമെന്ന തീരുമാനത്തിൽ ബന്ധപ്പെട്ടവർ എത്തിച്ചേരുകയായിരുന്നു പിന്നീട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിവിധ വശങ്ങൾ പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് സിൻഡിക്കേറ്റ് വിശദീകരണം. സിലബസിലെ കാവ്യവൽക്കരണം, മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന ചാതുർവർണ്ണയത്തിന് വഴിമാറുന്നതും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദലിത എഴുത്തുകാരികളുടെ രചനകൾ സിലബസിൽ നിന്ന് വെട്ടിമാറ്റി ഡൽഹി സർവകലാശാലയാണ് അത് കാണിച്ചു തന്നത്. BA ഇംഗ്ലീഷ് സിലബസിൽ നിന്നും എഴുത്തുകാരിയായ മഹേശ്വതാ ദേവി, തമിഴ് ദലിത് എഴുത്തുകാരിയായ ബാമ സുഗിർത്തരണി എന്നിവരുടെ രചനകളാണ് വെട്ടിമാറ്റിയത്. പകരം സവർണ എഴുത്തുകാരി രമാബായിയുടെ രചനകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. സർവകലാശാല മേൽനോട്ട സമിതിയാണ് അവിടെ സിലബസിൽ നിന്ന് രചനകൾ വെട്ടിമാറ്റിയത്. ഇതൊന്നും കേവലം യാദൃച്ഛിക സംഭവങ്ങളല്ലെന്ന് ഈ കൂട്ടിവായനയിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ഇനിയും കൂട്ടിവായിക്കാൻ പലതും വരുമെന്ന ഭീഷണി ഇന്ത്യൻ ജനാധിപത്യ സാംസ്കാരിക ബോധത്തിന് മുകളിൽ സംഘപരിവാരം ഉയർത്തുന്നുമുണ്ട്. ചരിത്രം പഠിക്കട്ടെ, വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുമ്പോൾ പൗരത്വ നിയമത്തിൽ നിന്ന് ചില മനോഹരമായ വൈവിധ്യങ്ങളെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാവുമെന്ന് നമുക്ക് ചോദിക്കാവുന്നതും ആണ്.